ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. G20 നേതാക്കളുടെ വെർച്വൽ ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ പുരോഗമിക്കുന്നു. G20 കൂട്ടായ്മയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ത്യയുടെ അധ്യക്ഷ കാലയളവിൽ നടപടികൾ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി. കൊച്ചി നഗരത്തിലെ ജൈവമാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്ന BPCLന്റെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി രാജ്യത്തുടനീളം 1232 ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതായി ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ പൂർത്തിയാകും. പരിപാടിക്കെതിരെ വിമർശനം ശക്തമാക്കി പ്രതിപക്ഷം. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകി. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയ്ക്ക് നാളെ വിശാഖപട്ടണത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. G20 കൂട്ടായ്മയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ത്യയുടെ അധ്യക്ഷ കാലയളവിൽ എല്ലാ ശ്രമങ്ങളും നടത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G20യെ ക്രിയാത്മകവും സാർവികവുമാക്കി തീർക്കുന്നതിന് ഈ നടപടികൾ സഹായിച്ചതായും G20 നേതാക്കളുടെ വെർച്വൽ ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ആഫ്രിക്കൻ യൂണിയനെ G20യിൽ ഉൾപ്പെടുത്തിയത് ഇന്ത്യയുടെ അധ്യക്ഷ കാലയളവിലെ അഭിമാന നേട്ടമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. वन फैमिली वन फ्यूचर में विश्वास जताया है, एकता और सहयोग का परिचय दिया है. G20 ने पूरे विश्व को इंक्लूसिविटी का जो ये संदेश दिया है वो अभूतपूर्व है. भारत के लिए गर्व की बात है कि उसकी प्रेसिडेंसी में अफ्रीका को आवाज मिली है. इस एक साल में पूरी दुनिया ने G20 में ग्लोबल साउथ की गुंज भी सुनी है. വിവിധ G20 അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിലെ തീരുമാനങ്ങളുടെ പുരോഗതി യോഗം വിലയിരുത്തും. നവംബർ 30 ഇന്ത്യയുടെ G20 അധ്യക്ഷ പദവി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് വെർച്വൽ ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊച്ചി നഗരത്തിലെ ജൈവമാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്ന BPCLന്റെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. നവകേരള സദസ് പര്യടനത്തിനിടെ തലശ്ശേരിയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. കൊച്ചി കോർപ്പറേഷന്റെ കൈവശമുള്ള ബ്രഹ്മപുരത്തെ ഭൂമിയിൽ നിന്നും 10 ഏക്കർ ഭൂമി ഇതിനായി BPCLന് കൈമാറും. പ്രതിദിനം 150 മെട്രിക് ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കും. പ്ലാന്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് BPCL ഉപയോഗിക്കും. പ്ലാന്റിന്റെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും BPCL വഹിക്കും. പ്ലാന്റ് നിർമ്മാണത്തിന് ആവശ്യമായ ജലം, വൈദ്യുതി എന്നിവ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കും. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി രാജ്യത്തുടനീളം 203 ഗ്രാമപഞ്ചായത്തുകളിലായി 1232 ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 166,000 പേരാണ് ക്യാമ്പുകളിൽ പങ്കെടുത്തത്. ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയ 33,000 ആയുഷ്മാൻ കാർഡുകളിൽ 21,000 കാർഡുകൾ വിതരണം ചെയ്തതായും മന്ത്രാലയം അറിയിച്ചു. 41,000 പേരെ ക്യാമ്പുകളിൽ ക്ഷയരോഗ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും 24,000 ആളുകളിൽ അരിവാൾ രോഗ നിർണയം നടത്തുകയും ചെയ്തു. രക്തസമ്മർദ്ദ പ്രമേഹ പരിശോധനകൾ 135,000 പേരിൽ നടത്തിയതായും മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര സർക്കാർ രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15 നിർവഹിച്ചത്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ബോധവത്കരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ പര്യടനം പാലക്കാട് ജില്ലയിൽ തുടരുന്നു. യാത്ര ഇന്ന് കുലുക്കല്ലൂർ, മുതുതല പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. ചടങ്ങിൽ വികസിത് ഭാരത് സങ്കല്പ പ്രതിജ്ഞ എടുത്തു. യാത്രയുടെ ഭാഗമായുള്ള IEC വാനിൽ വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ പ്രദർശിപ്പിച്ചു. കാർഷിക മേഖലയിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനം വിദഗ്ധർ വിശദീകരിച്ചു. ഡ്രോൺ പ്രദർശനവും ഉണ്ടായിരുന്നു. ഗുണഭോക്താക്കൾ കേന്ദ്ര വികസന സാമൂഹിക സുരക്ഷാ പദ്ധതികൾ കൊണ്ടുണ്ടായ പ്രയോജനങ്ങൾ പങ്കുവച്ചു. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായുള്ള പരിപാടികൾ ലക്ഷദ്വീപിലെ കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, മിനിക്കോയ് ദ്വീപുകളിൽ പുരോഗമിക്കുന്നു. വികസിത് ഭാരത് സങ്കല്പ് ആശയങ്ങൾ പ്രദർശിപ്പിക്കുന്ന IEC വാൻ വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നീങ്ങുകയാണ്. ഒപ്പം അഡ്മിനിസ്ട്രേഷനിലെ വിവിധ വകുപ്പുകളുടെ കൂട്ടായ്മയിൽ ആരോഗ്യം, കാർഷികം, മത്സ്യബന്ധനം, IT ഉൾപ്പെടെ വിവിധ മേഖലകളിലെ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് പരിപാടിയിലൂടെ അറിവ് പകരുന്നു.
വിദേശ പര്യടനം തുടരുന്ന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കെനിയൻ ഡെപ്യൂട്ടി പ്രസിഡന്റ് റിഗതി ഗച്ച ഗുവയുമായി നൈറോബിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച വിവിധ വിഷയങ്ങൾ നേതാക്കൾക്കിടയിൽ ചർച്ചയായി. നൈറോബി സർവകലാശാലയിലെ ഗാന്ധി പ്രതിമയിൽ ശ്രീ മുരളീധരൻ ആദരമർപ്പിച്ചു. സർവകലാശാലയിൽ ഇന്ത്യൻ പിന്തുണയോടെ സജ്ജീകരിച്ച മഹാത്മാഗാന്ധി ലൈബ്രറിയും അദ്ദേഹം സന്ദർശിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ പൂർത്തിയാകും. കൂത്തുപറമ്പ്, മട്ടന്നൂർ, പേരാവൂർ മണ്ഡലങ്ങളിലാണ് ഇന്ന് പരിപാടി നടക്കുന്നത്. നവകേരള സദസ്സിലേക്കുള്ള ജനപ്രവാഹം കേരളത്തെക്കുറിച്ചുള്ള നാടിന്റെ ബോധ്യത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളാണ് എന്തിന്റെയും അന്തിമ വിധികർത്താക്കളെന്നും അവർ നൽകുന്ന സന്ദേശം കൂടുതൽ കരുത്താണ് സർക്കാരിന് നൽകുന്നതെന്നും കൂത്തുപറമ്പ് മണ്ഡലം നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നവകേരള സദസ്സ് നാളെ വയനാട് ജില്ലയിൽ പ്രവേശിക്കും. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരെ അക്രമത്തിനും കലാപത്തിനും ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി പൊതുമാപ്പ് പറഞ്ഞ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചീഫ് സെക്രട്ടറിയുടെ സ്വാഗത പ്രസംഗത്തിനുശേഷം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസംഗം ആണ് നവകേരള സദസ്സിൽ നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. നവകേരള സദസ്സ് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ പ്രചാരണമാണെന്ന UDFന്റെ ആരോപണത്തിന് ഇത് അടിവരയിടുകയാണെന്നും അദ്ദേഹം ആലുവയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന നവകേരള യാത്ര സംസ്ഥാനത്ത് ഭരണസ്തംഭനത്തിന് ആക്കം കൂട്ടുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. തൊഴിലുറപ്പുകാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ നവകേരള യാത്രയ്ക്ക് പോകുന്നതുകൊണ്ട് സർക്കാരിന് നഷ്ടം മാത്രമേ ഉള്ളൂവെന്നും തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനാണ് നവകേരള സദസ്സ് നടത്തുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചാരണമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അന്തരിച്ച എഴുത്തുകാരി P. വത്സലയുടെ ഭൌതികദേഹം വെള്ളിയാഴ്ച വൈകിട്ട് 4 വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ സംസ്കരിക്കും. വെള്ളിയാഴ്ച രാവിലെ മുതൽ 12 മണിവരെ വെള്ളിമാടുകുന്നിലെ വീട്ടിലും 12 മുതൽ 3 മണിവരെ കോഴിക്കോട് ടൌൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 5 ടൌൺ ഹാളിൽ അനുശോചന യോഗവും നടക്കും. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകി. കണ്ണൂർ, കാസർഗോഡ് ഒഴികെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തമിഴ്നാടിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ബംഗാൾ ഉൾക്കടലിൽ നവംബർ 26 ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അരുവിക്കര നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചതിരിഞ്ഞ് കൂടുതൽ ഉയർത്തിയ സാഹചര്യത്തിൽ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു. നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകൾ ആകെ 100 സെന്റിമീറ്ററും അരുവിക്കര ഡാമിന്റെ 4 ഷട്ടറുകൾ ആകെ 110 സെന്റിമീറ്ററുമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. വിശാഖപട്ടണത്ത് രാത്രി 7 മണിക്കാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. രണ്ടാമത്തെ മത്സരം ഞായറാഴ്ച കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നു. ടിക്കറ്റുകൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നികുതി ഇളവ് നൽകിയിട്ടുണ്ട്. വികസിത് ഭാരത് 2047 പരിപാടിയുടെ ഭാഗമായി പാലക്കാട് IIT വിദ്യാർത്ഥികൾക്കായി ഉണരുന്ന നാരീശക്തി എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ദക്ഷിണ റെയിൽവേ ഡിവിഷണൽ പേഴ്സണൽ ഓഫീസർ ലാവണ്യ ബി നേതൃത്വം നൽകി. 2020 സമ്മാന ഘടനയിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ബമ്പറുമായി സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ്. മുൻവർഷം 16 കോടി രൂപയായിരുന്ന ഒന്നാം സമ്മാനത്തിന്റെ സ്ഥാനത്ത് ഇക്കുറി 10 സീരീസുകളിലെ ടിക്കറ്റുകളിൽ ഒന്നാം സമ്മാനമായി നൽകുന്നത് 20 കോടി രൂപയാണ്. രണ്ടാം സമ്മാനമായി 20 പേർക്ക് 1 കോടി വീതമാകും നൽകുക. കേരള സംസ്ഥാന ഭാഗ്യക്കുറി പൂജാ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് നടന്നു. 28th കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിച്ചു. www.iffk.in എന്ന വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ലിങ്കിലൂടെ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. G20 നേതാക്കളുടെ വെർച്വൽ ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ പുരോഗമിക്കുന്നു. G20 കൂട്ടായ്മയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ത്യയുടെ അധ്യക്ഷ കാലയളവിൽ നടപടികൾ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി. കൊച്ചി നഗരത്തിലെ ജൈവമാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്ന BPCLന്റെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായി രാജ്യത്തുടനീളം 1232 ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതായി ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ പൂർത്തിയാകും. പരിപാടിക്കെതിരെ വിമർശനം ശക്തമാക്കി പ്രതിപക്ഷം. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകി. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയ്ക്ക് നാളെ വിശാഖപട്ടണത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.